കൈതോലപ്പായ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവനുമെതിരെ ഗുരുതര ആരോപണവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ കൊച്ചിയിലെ ദേശാഭിമാനി ഓഫീസിൽ നിന്ന് പായയിൽ പണം കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും എ കെ ജി സെന്ററിൽ എത്തിച്ചത് മന്ത്രി പി രാജീവുമാണ് എന്നാണ് ആരോപണം. കോവളത്തെ ഹോട്ടലിൽ നിന്ന് ഒരേ വലിപ്പമുള്ള രണ്ട് കവറുകളുമായി വന്നതും പിണറായി വിജയനാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി ശക്തിധരൻ ആരോപിക്കുന്നു. ജി ശക്തിധരന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കൈതോലപ്പായ വിവാദത്തിന്റെ അടിസ്ഥാനം. കൈതോലപ്പായയിൽ 2.35 കോടി രൂപ പൊതിഞ്ഞ് ഇന്നോവ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പേരുകൾ പറയാതെയുള്ള ആദ്യ ആരോപണം. പരാതിയും തുടർന്ന് പോലീസ് കേസുമൊക്കെ ആയെങ്കിലും പണം കൊണ്ടുപോയവരുടെ പേര് വെളിപ്പെടുത്താൻ ജി ശക്തിധരൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട CMRL ഫണ്ട് വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജി ശക്തിധരൻ തന്നെ രഹസ്യത്തിന്റെ പൂട്ട് തുറക്കുകയാണ്, അതും ഫേസ്ബുക്കിലൂടെ തന്നെ. ദേശാഭിമാനിയുടെ കലൂരിലെ ഓഫീസിൽ നിന്ന് പണം കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും മന്ത്രി പി രാജുവുമാണെന്നാണ് ശക്തിധരന്റെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം തുറന്നെഴുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന ശക്തിധരൻ, ഭൂമി ഇന്നത്തെ പോലെ അപ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കുമായിരുന്നു, അതിലൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ എന്ന പരിഹാസ മറുപടിയും നൽകുന്നുണ്ട്. ആദ്യ പോസ്റ്റിലുള്ള കോവളത്തെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഹോട്ടലിന്റെ പേരറ്റടിച്ച രണ്ട് വലിപ്പമുള്ള കവറുകളിൽ പണം കൊണ്ടുവന്നത് പിണറായിയാണെന്നാണ് ശക്തിധരൻ ആരോപിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കപ്പെട്ടവർ ആരാണെന്ന് പേര് പറയാതെ തന്നെ വ്യക്തമായിട്ടും മാധ്യമങ്ങൾ കൈതോലപ്പായ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെന്നും ശക്തിധരൻ പോസ്റ്റിൽ വിമർശിക്കുന്നുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം.